അതിലപ്പുറത്താണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്കൂളുകളും കോളേജുകളും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ്. കുട്ടികളാകുമ്പോൾ സ്കൂളിലും കോളേജിലും മദ്രസയിലൊക്കെ പോവുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. തിരിച്ച് നമ്മുടെ ചുറ്റുപാട് കേരളത്തിലൊക്കെ വിദ്യാഭ്യാസം എന്നുള്ള സാർവത്രികവും രചനാത്മകവുമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു പല സ്റ്റേറ്റിലും അങ്ങനെ ഇല്ല. എന്നാൽ കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസവും സാക്ഷരതയും ഒക്കെ നാളുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സമൂഹം അതുമായി എഴുകിച്ചേർന്ന് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിലും കോളേജിലും മദ്രസയും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അവിടെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത് വിചാരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കും. എന്ത് കഴിച്ചുകൂടാ, എന്തെല്ലാം കഴിക്കണം, എത് നേരത്തെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തു പോകുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെ കുറിച്ചും നമ്മൾ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുണ്ടോ എന്നതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അവർ സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് നോക്കുക മാത്രമല്ല, അവരവിടെ പഠിക്കുന്നുണ്ടോ, എന്താണ് പഠിക്കുന്നത്, ഏത് നിലക്കാണ് പഠിക്കുന്നത്, പഠന നിലവാരം എന്ത്, അവരുടെ കൂട്ടുകാരെല്ലാമാണ്, അതും പ്രത്യേകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ കൂട്ടുകാരാണെന്നാണ് നമ്മൾ ഏറ്റവും വേറെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരുടെ കൂട്ടുകെട്ട് അങ്ങനെയാണ്. ഗുരുനാഥന്മാരോട് അവരുടെ ബന്ധം എന്താണ്, ഗുരുനാഥന്മാർക്ക് അവരോടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ഇന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഇപ്പൊ എല്ലാം ഒരു മെക്കാനിക്കൽ ലൈനിലാണല്ലോ പോകുന്നത്, ഒരു യാന്ത്രികമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ തിരക്കാണ്. ആ തിരക്കിനിടയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ചയുണ്ട്, അധ്യാപകൻ
അധ്യാപികമാരുടെ ഉത്തരവാദിത്തം വീഴ്ചയുണ്ട്, മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ചയുണ്ട്. പൊതുവെ സമൂഹത്തിൽ എല്ലായിടത്തും ആരും അതിൽ പിന്നരല്ല. ഞാൻ പറഞ്ഞു, എന്റെ എനിക്കും എന്റേതായ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല, അവിടെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ വീഴ്ചകളുണ്ട്. അപ്പൊ അതൊരു ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരക്കുകളും പിന്നെ തിരക്കുകൾ ഭാവിക്കലും അതുപോലെ തന്നെ സംഭവ വികാസങ്ങളുടെ കുത്തൊഴുക്കും ഇതൊക്കെ തന്നെ ജീവിതത്തെ ബാധിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിക്ക് തിരക്കുണ്ട്, നഴ്സറിയിൽ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനും തിരക്കാണ്. നമ്മുടെ അതിരാവിലെ ഏതെങ്കിലും ഒരു വീട്ടിനെ നിരീക്ഷണ വിധേയമാക്കിയ ഒരു പക്ഷെ ആ വീട്ടില് നഴ്സറി പോകുന്ന കുട്ടിയായിരിക്കും ഉണ്ടാവുക. ചെന്നാ പോലും രാവിലെ മുതലുള്ള ആ വീട്ടിന്റെ റൊട്ടീൻ നമ്മൾ നോക്കുമ്പോ തിരക്കായിരിക്കും. ആ ചെറു കൊച്ചു കുട്ടിക്ക് പോലും തിരക്കാണ്. രാവിലെ കുളിക്കണം, ഡ്രസ് ചെയ്യണം, അതിൻ്റെ യൂണിഫോം അണിയണം, അതിനിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്ക് വീട്ടുകാർക്ക് ഉമ്മമാർക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകള്, പിതാവാണെങ്കിൽ പിതാവിൻ്റെ കാര്യങ്ങൾ അതുണ്ടാവും, അതിനിടയ്ക്ക് കുട്ടിയുടെ കാര്യം നോക്കേണ്ടി വരും, സ്ത്രീ ഇട്ട് കൊടുക്കേണ്ടി വരും, അതാക്കേണ്ടി ഇതാക്കണം. അപ്പൊ എല്ലാം ഒരു സ്ത്രീ പോകുന്ന കുട്ടികളുടെ ഒരു വീട്ടിൽ പോലും തിരക്കുകളുടെ ഒരു ബഹളം നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഏത് മേഖലയിലും ആ തിരക്ക് ഇന്ന് സംജാതമാണ്. അവിടെയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. തിരക്കുകളും ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊന്നും ഇനിയിപ്പോ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല, അതൊക്കെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ സമയത്തിന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നു എന്നാണ് ഇപ്പൊ നമുക്ക്. എന്തുകൊണ്ടാണ് സമയം പോകുന്നത്? മുമ്പ് സമയം ഇഴഞ്ഞു പോയിരുന്നു എന്ന് തോന്നിയിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമയം വളരെ ടപ്പ് ടപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡ് വർദ്ധിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഇവിടുത്തെ സംഭവങ്ങൾ കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. സംഭവങ്ങൾ കൂടുന്നു, പ്രതിഭാസങ്ങൾ കൂടുന്നു. അപ്പൊ അതിനനുസൃതമായി സമയക്കുറവ് നമുക്ക് നമുക്ക് അനുഭവപ്പെടുകയാണ്. ദിവസത്തിന് 24 മണിക്കൂർ പോരാ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നു.
കാഴ്ച പിന്നിട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അത് സംഭവങ്ങൾ അടിക്കടി വരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഫീല് ചെയ്യുകയാണ്. അല്ല സമയമൊക്കെ അതേമാതിരി സൂര്യന്റെ ചലനങ്ങള് ഒക്കെ വാച്ചിന്റെ ചലനങ്ങൾ സൂര്യ സെക്കൻഡിലൊന്നും വ്യത്യാസമില്ല. അതൊക്കെ അതേ രീതിയിൽ പോവുകയാണ്. പക്ഷെ സംഭവങ്ങൾ കൂടുതൽ കൂടുതലായി വരുമ്പോ അതിന് പകുത്തു കൊടുക്കുവാൻ സമയം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോ അവിടെയാണ് നമുക്ക് സമയക്കുറവ് അനുഭവപ്പെടുന്നത്. അപ്പൊ സംഭവങ്ങൾ ഇനിയും ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രം വളരുന്നു, ടെക്നോളജി വളരുന്നു, വിദ്യാഭ്യാസം വളരുന്നു, നാട്ടിലെ വികസനങ്ങൾ വളരുന്നു, നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരുന്നു. അതിനനുസൃതമായിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ കൂടുതൽ സമയം ഇനിയും നമുക്ക് കിട്ടാതിരിക്കും. അപ്പോ അവിടെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വീണ്ടെടുക്കേണ്ടത്. ലോകത്തിന് ചലനങ്ങൾക്കനുസരിച്ച് സംഭവങ്ങളുടെ ബാഹുല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അങ്ങനെ ഊർന്നു കൊടുത്താൽ പറ്റുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. വിദ്യാർത്ഥികളുടേതായ വ്യക്തിത്വമുണ്ട്. നല്ല പഠനം, നല്ല അച്ചടക്കം, നല്ല അനുസരണം, നല്ല മുതിർന്നവരുടെ ബഹുമാനം, മാതാപിതാക്കളുടെ ബഹുമാനം, അതൊക്കെ വിദ്യാർത്ഥികളുടെ ഉന്നത വ്യക്തിത്വമാണ്. ഒരു വിദ്യാർത്ഥി എപ്പോഴും ഒരു നോട്ടപ്പുള്ളിയാണല്ലോ. എല്ലാവരും സമൂഹം വിദ്യാർത്ഥികളെ വളരെയേറെ പിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിന്റെ കാരണം കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു രീതിയാണ്. അതുപോലെ തന്നെ വീട്ടിലായാലും വിദ്യാർത്ഥിയാവുന്ന ഒരു കുട്ടിയോട് വീട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ്. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞവരുള്ളതിനേക്കാളും താല്പര്യമാണ് സ്കൂളിലും കോളേജിലും മദ്രസയിലും ഒക്കെ പോകുന്ന കുട്ടികളെ കുട്ടിയെ കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ചിന്ത എന്നുള്ളത്. അപ്പൊ ആ വിദ്യാർത്ഥി അവന്റെ ആ വ്യക്തിത്വം അത് അവൻ നഷ്ടപ്പെടുത്തി കൂടും. അവൻ നല്ല അനുസരണമുള്ളവനാകണം. മറ്റുള്ളവരെ എപ്പോഴും പിന്നെ നല്ലത് പറയുന്നവരാകണം. അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ എപ്പോഴും എല്ലാവരുടെയും ഇഷ്ടത്തിന് പാത്രമാവും. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. വിദ്യാർത്ഥികളൊക്കെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിച്ചു. നിങ്ങളുടെ വാത്സല്യത്തോടെയാണ് സമൂഹം കാണുന്നത്. പത്രങ്ങൾ നിങ്ങളെ വാത്സല്യത്തോടെ കാണുന്നുണ്ട്, മീഡിയ നിങ്ങളെ വാത്സല്യത്തോടെ കാണുന്നുണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾ മാത്രമല്ല, സമൂഹം മുഴുവനും വാത്സല്യത്തിന്റെ കണ്ണുകളോടെയാണ് വിദ്യാർത്ഥികളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു പ്രതീക്ഷയാണ്. ആ വാത്സല്യം നമ്മെ പ്രതീക്ഷയിലേക്കാണ് എത്തിക്കുന്നത്.
പ്രതീക്ഷയുടെ ഒരു ഭാഗമാണ് ആ വാത്സല്യം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നല്ല പഠിക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല പെരുമാറ്റം ശീലിക്കുക, എല്ലാവരും നല്ലത് പറയിക്കുക, അടിപൊളി ജീവിതം എന്നുള്ള പുതിയ കാലഘട്ടത്തിന്റെ ആ ഒരു നെഗറ്റീവിസം അത് നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് എന്തിനും ഒരു മിതത്വം വേണം. ഈ അടിപൊളി എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു അമിതമായ ഒരു ജീവിതത്തിന്റെ മിതത്വം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും വിരളിപ്പൂണ്ട് ഉള്ള ഒരു സംസ്കാരമാണല്ലോ ആധുനിക ലോകത്തിലുള്ളത്. അതൊരു നെഗറ്റീവിസമാണ്. അതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു മിതത്വവും ഒരു പിന്നെ പക്വതയും പാകതയും ഇതിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ നല്ല നല്ല പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒരുപാട് ബുദ്ധിജീവികൾ ഒരുപാട് കാലം ആലോചിച്ചുണ്ടാക്കിയ പാഠങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപിക അധ്യാപകന്മാർ അവരും ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അല്ലാതെ വെറും പാഠപുസ്തകമാക്കി വായിച്ച് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൗരത്വമുണ്ട്. ആ പൗരത്വത്തെ തൊട്ടുണർത്തുക എന്നുള്ളതാണ് അധ്യാപകന്റെ ചുമതല. ഓരോ വിദ്യാർത്ഥിയിലും അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായം മുതൽ ലോകം അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുകുല സമ്പ്രദായത്തിന്റെ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾ, ആ ശിഷ്യഗണങ്ങളെ തൊട്ടുണർത്തുകയാണ്. ചിലപ്പോൾ അത് മഹർഷിമാരായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മഹർഷിമാരും മുനിമാരും ഒക്കെ അവരുടെ ചുറ്റിപ്പറ്റിയിരുന്ന ആ ശിഷ്യഗണങ്ങൾ. അത് തന്നെയാണ് നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള പാരമ്പര്യങ്ങളിലും ഉള്ളത്. മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വിശുദ്ധ മദീന മസ്ജിദില് മസ്ജിദുൽ ഹറമിൽ പലരും ഉംറക്കൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ, രക്ഷിതാക്കളും കുട്ടികളൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോ ഇന്നത്തെ കാലത്ത് സൗകര്യമുള്ളതുകൊണ്ട് എല്ലാവരും പോകും. അവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു ഗുരുനാഥന്റെ ചുറ്റിലും ഉള്ള ചുറ്റിലും ആളുകൾ നിന്നുകൊണ്ട് പാഠങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ അതൊരു പാരമ്പര്യമാണ്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുള്ള പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത്തരം സമ്പ്രദായം തന്നെയാണ് നമ്മുടെ പള്ളി ദർസുകളിലും ഒക്കെ ഉണ്ടായിരുന്നത്. ദർസുകളൊക്കെ അന്യം നിന്ന് പോയി, എന്നാലും പലയിടത്തും അതുകൊണ്ട് ദർസുകളുടെ പുതിയ രീതിയിൽ കോളേജിലും മറ്റുള്ളൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ദർസുകളിലെ പ്രത്യേകത
ശീലങ്ങളും, അതായത് ഉള്ളിലും പുറക്കിലും ഗുരുനാഥൻ വിദ്യാർത്ഥിയുടെ കൂടെയാണ്. ആധുനിക വിദ്യാഭ്യാസ പിന്നെ സമ്പ്രദായത്തിൽ മുന്നോട്ട് വെക്കുന്ന അപ്പൊ ഗവേഷകന്മാർ വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷകന്മാരിപ്പം മുന്നോട്ട് വെക്കുന്നത് പഴയ കാലത്തെ ഗുരുകുല സമ്പ്രദായത്തെ പോലെ വിദ്യാർത്ഥിയും അധ്യാപകനും ഗുരുനാഥനെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പോലെ ഇൻസ്റ്റന്റ് വിദ്യാഭ്യാസം അല്ല ആവശ്യം എന്നുള്ളതാണ്. ഇപ്പൊ ക്ലാസ്സിൽ വരുന്നു പോകുന്നു, അധ്യാപകന്റെ നോട്ട്സ് എടുക്കുന്നു പോകുന്നു, ഇതിലപ്പുറം ഗുരുവും ശിഷ്യനും തമ്മിൽ ബന്ധമില്ല. പരീക്ഷ വരുന്നു, പരീക്ഷ കേൾക്കുന്നു, പഠിക്കുന്നു, പാസ്സാവുന്നു, പോകുന്നു, സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പി ജി ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു അങ്ങനെ പോവുകയാണ്. അതിലപ്പുറത്ത് ആ പഠനത്തിന്റെ മൂല്യം എന്ത് എന്ന് പഠിക്കുന്ന കുട്ടിയും തിരിച്ചറിയുന്നില്ല, പഠിപ്പിക്കുന്ന അധ്യാപകനും തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ദുരന്തം അതാണ്. പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ മൂല്യങ്ങളെ വിദ്യാർത്ഥിയും തിരിച്ചറിയുന്നില്ല, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനും തിരിച്ചറിയുന്നില്ല. അതൊക്കെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അധ്യാപനം സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിന്റെ മാർഗം, വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ വിദ്യാർത്ഥിത്വ കാലഘട്ടം, അത് അവന് കോളേജിൽ പോകേണ്ടതും പഠിക്കേണ്ടതും ചുമതലയാണല്ലോ. വെറുതെ ഇരിക്കാൻ വീട്ടിലാക്കില്ല, നിർബന്ധിച്ച് പറഞ്ഞേക്കും. അപ്പൊ അതൊരു ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായിട്ട് അവനും പഠിക്കുന്നതിനപ്പുറത്ത് പഠിക്കുന്ന കാര്യങ്ങളുടെ മൂല്യങ്ങളെ നമ്മൾ നിന്നും മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊണ്ട് ലോകം വളരെ വളർന്നിട്ടും ലോകത്തിന്നും അസമാധാനവും അസംതൃപ്തിയും ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് വിദ്യാഭ്യാസത്തിന്റെ കുറവില്ലല്ലോ, പക്ഷേ യുദ്ധങ്ങളും ഏറ്റുമുട്ടലും സംഘർഷങ്ങളും ചാവേറുകളും അക്രമങ്ങളും ഇതും ഇന്ന് ലോകത്ത് വർദ്ധിക്കുകയാണ്. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങളുടെ മൂല്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഈ ഒരു വർത്തമാനകാല അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിന്റെ ആ പഠിത്തത്തിന്റെ മൂല്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പൊ അതിന് നിരന്തരമായി ഗുരുവിന്റെ അല്ലെങ്കിൽ ഗുരുമുഖത്തെ ആ ഒരു താല്പര്യത്തോടെയുള്ള അറിവ് കരസ്ഥമാക്കാൻ വിദ്യാർത്ഥിക്ക് സാധിക്കും. അപ്പൊ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളില് ഗുരു ശിഷ്യ ബന്ധങ്ങളില് കൂടുതൽ ഹൃദയപരമായിട്ടുള്ള ഐക്യം ഉണ്ടാകുമ്പോഴാണ് പഠനത്തിന്റെ മൂല്യം വിദ്യാർത്ഥിക്കും പഠിപ്പിക്കുന്നതിന്റെ മൂല്യം അധ്യാപകനും മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അത് നമുക്ക് കൂടുതൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഒരു
വിശ്വാസമായിട്ടൊരു വസ്തുത. പൊതുവെ മറ്റ് പൊതുസ്ഥാപനങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇത് ശ്രദ്ധിക്കാൻ, കാരണം പഠിപ്പണം പൈസ കൊടുത്തുകൊണ്ടാണല്ലോ പഠിക്കുന്നത്, സൗജന്യമായിട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആ കാര്യത്തിൽ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ ശ്രദ്ധ അത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ആ കൂട്ടായ്മ അതിന്റെ ആ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ ഈ കാലഘട്ടത്തിലെ ഒരു തിരുത്തായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിന് മാതൃക, പ്രത്യേകിച്ച് ഇസ്ലാമിക സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ മഹത്തായ സംസ്കാരം ലോകത്തിന് അത് അതിൽ മാതൃകയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ലോകത്തിൻ്റെ മുമ്പിലുള്ള ആ മാതൃക, ലോകത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഉത്തമ സമൂഹമായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ച ആ ഉത്തമ സമൂഹത്തിൻ്റെ ദൗത്യം വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മാതാവിനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. അസ്സലാമു